എംസിവി ന്യൂസിന്റെ ജനസമക്ഷം പരിപാടിയിലേക്ക് സ്വാഗതം. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്ന് മനസ്സ് തുറന്ന് നിലപാടുകൾ വ്യക്തമാക്കുന്നത് സി പി ഐ എമ്മിന്റെ മള ഏരിയ കമ്മിറ്റി സെക്രട്ടറി എം രാജേഷാണ്. രാജേഷിന് ഈ പരിപാടിയിലേക്ക് സ്വാഗതം. സാധാരണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പില് എൽ ഡി എഫിൽ പ്രത്യേകിച്ച് സി പി എമ്മില് യാതൊരു തരത്തിലുള്ള റിബലുകളോ അല്ലെങ്കിൽ വിഭാഗീയതയോ അങ്ങനെയൊന്നും അധികമായി കാണാറില്ല. ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമല്ലേ? ഇത്തവണ ഇപ്പോൾ റിബലുകൾ എന്നുള്ള നിലയിൽ മള ഏരിയയിലെ 7 പഞ്ചായത്തുകൾ എടുത്ത് പരിശോധിച്ചാൽ പുത്തഞ്ചിറ പഞ്ചായത്തിലാണ് ചില അഭിപ്രായ വ്യത്യാസങ്ങളുള്ളത്. മറ്റ് 6 പഞ്ചായത്തുകളിലും എൽ ഡി എഫ് എന്നുള്ള നിലയിൽ ഒരു റിബൽ പോലും ഇല്ല. എന്തുകൊണ്ടാണ് പുത്തഞ്ചിറ പഞ്ചായത്തിൽ അങ്ങനെ സംഭവിച്ചത്? പുത്തഞ്ചിറയിലെ പാർട്ടി ലോക്കൽ കമ്മിറ്റിയിലുണ്ടായിരുന്ന ചില സഖാക്കൾക്ക് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുണ്ടായ ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ പാർട്ടി നിലപാടുകൾക്കൊപ്പം നിൽക്കാൻ തയ്യാറാവാതിരിക്കുകയും പാർട്ടിയെ വെല്ലുവിളിക്കുന്ന തരത്തിൽ സമാന്തരമായ യോഗങ്ങൾ സംഘടിപ്പിക്കുക, ജനകീയ കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻ്റ് എന്നുള്ള നിലയിൽ ഒരു നോട്ടീസ് പ്രസിദ്ധീകരിച്ച് കൺവെൻഷൻ നടത്തുക തുടങ്ങിയ രീതികൾ സ്വീകരിച്ചതിൻ്റെ ഭാഗമായി തികഞ്ഞ പാർട്ടി വിരുദ്ധ പ്രവർത്തനമാണ് അത് എന്ന് കണ്ടതിൻ്റെ ഭാഗമായിട്ടാണ് 2 ലോക്കൽ കമ്മിറ്റി മെമ്പർമാരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുക എന്നുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി തെറ്റിദ്ധരിക്കപ്പെട്ട് ചില പാർട്ടി അണികളും ചില ആളുകളുമൊക്കെ തന്നെ നിൽക്കുന്നുണ്ട്. അവരെല്ലാം ആ തെറ്റ് ബോധ്യപ്പെട്ട് പാർട്ടിയോടൊപ്പം ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ വൈകാതെ തന്നെ അണിനിരക്കുന്നതിനാവശ്യമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരെയും ഒരു വാശിയുടെയോ അല്ലെങ്കിൽ വൈരാഗ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടില്ല. ഏത് സമയത്തും അവർക്ക് പാർട്ടിയുമായി യോജിച്ച് പോകാവുന്ന തരത്തിലേക്ക് വരാനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോഴും പാർട്ടിയിൽ നിലനിൽക്കുന്നു. എന്തുകൊണ്ടാണ് അവിടുത്തെ പ്രശ്നങ്ങൾ യഥാസമയം പരിഹരിക്കാൻ കഴിയാതിരുന്നത്? യഥാസമയം പരിഹരിക്കാൻ കഴിയാതിരുന്ന വിഷയങ്ങളില്ല. നമുക്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് സമയത്ത് നിശ്ചയിക്കണം. ആ സമയം കഴിഞ്ഞിട്ട് പിന്നെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ കഴിയില്ല. അതാത് സമയങ്ങളിൽ എടുക്കേണ്ട തീരുമാനങ്ങളും സംഗതികളും ആ രീതിയിൽ തന്നെ എടുത്തു പോയിട്ടുണ്ട്. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരമാവധി ശ്രമങ്ങളാണ് നടത്തിയത്. പക്ഷേ അത് ബോധ്യപ്പെടാനോ അത് ഉൾക്കൊള്ളാനോ ഒരു വിഭാഗം ആളുകൾ തയ്യാറായില്ല എന്നുള്ളതാണ്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തർക്കങ്ങളാണോ ഇതിൻ്റെ പിന്നിലുള്ളത്? ഇതിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെടുത്തി പാർട്ടി പൊതുവായി എടുക്കുന്ന ഒരു രീതിയുണ്ട്. 2 ടേം തുടർച്ചയായി ഉണ്ടായിരുന്ന ആളുകൾക്ക് മാറി നിൽക്കണം എന്നുള്ളത്. അതനുസരിച്ച് സുജിത് ലാല് 2 ടേം തുടർച്ചയായി മെമ്പറായിരുന്ന ആളാണ്. സുജിത് ലാല് മത്സരിക്കേണ്ടതില്ല എന്നുള്ളതാണ് പാർട്ടി തീരുമാനിച്ചിരുന്നത്. അതനുസരിച്ച് സുജിത് ലാൽ അടങ്ങുന്ന പാർട്ടി കമ്മിറ്റി അത് തീരുമാനിച്ചു. ഒരു എതിർപ്പും ആ മീറ്റിങ്ങിനകത്ത് പാർട്ടി തീരുമാനം അംഗീകരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഒരു എതിർപ്പും അത് സംബന്ധിച്ച് പറഞ്ഞിരുന്നില്ല. അത് കഴിഞ്ഞ തൊട്ടടുത്ത ദിവസങ്ങളിലാണ് സമാന്തര യോഗങ്ങളും കൺവെൻഷനും എന്നുള്ള നിലയിലേക്ക് പോയത്. ഇക്കാര്യത്തിൽ എന്തെങ്കിലും എതിർപ്പോ മറ്റ് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഘടകത്തിൽ പറയാം, അതല്ലെങ്കിൽ ഇതിൻ്റെ മേൽ കമ്മിറ്റി ജില്ലാ അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റികൾക്ക് പരാതി കൊടുക്കാനോ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് പോകുന്നതിനോ പകരം പാർട്ടി വിരുദ്ധ നിലപാട് സ്വീകരിക്കുകയാണ് ഉണ്ടായത്. അതാണ് തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാത്തതിൻ്റെ പേരിൽ മാത്രമാണ് അവിടെ പ്രശ്നം ഉണ്ടായിരുന്നത്. ഇപ്പം നിലവിൽ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം, നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടുള്ള പ്രശ്നം സീറ്റ് ലഭിച്ചില്ല എന്നുള്ളതിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ളതാണ്. വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നുണ്ടെങ്കിൽ അത് അതാത് സമയങ്ങളിൽ ബന്ധപ്പെട്ട പാർട്ടി ഘടകത്തിൽ പറയാനും ചർച്ച ചെയ്യാനും പരിഹാരമുണ്ടാക്കാനും ഒക്കെയുള്ള നിരവധി അവസരങ്ങളുണ്ടായിരുന്നു. ആ സമയത്തൊന്നും അതിനെ ശ്രമിക്കാതെ
ഇത്തരമൊരു ഘട്ടത്തിൽ കഴിഞ്ഞു പോയ കുറേ കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ് തങ്ങളെടുത്ത ആ തെറ്റായ നിലപാടിനെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ സുജിത് ലാലിന് സീറ്റ് നൽകാതിരുന്ന ഒരു വിഷയം മാത്രമാണ് ഇപ്പൊ നിലവിലുള്ളത്. നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടുള്ള വിഷയം അതാണ്, വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ നമ്മുടെ മുമ്പിൽ വന്നിട്ടില്ല. മുമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ഇപ്പൊ നിലവിലുണ്ടായിരുന്ന പ്രസിഡന്റ് പാർട്ടിക്ക് എന്തെങ്കിലും പരാതി നൽകിയതായിട്ട് അതൊക്കെ അവർ ഉന്നയിക്കുന്നുണ്ടല്ലോ. പരാതി നൽകിയിരുന്നു, പല വിഷയങ്ങളിലും പരാതി നൽകിയിരുന്നു, പക്ഷെ അതിലൊന്നും പാർട്ടി യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. അതിന്റെ പ്രതിഷേധം അവർ പറയുന്നുണ്ട്. പാർട്ടിയിലേക്ക് ഏത് സഖാവിനും പാർട്ടിക്ക് പരാതി നൽകാനും ആ പരാതികൾ അവരുടേതായ ഘടകങ്ങളിൽ ചർച്ച ചെയ്യാനും പരിഹരിക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത്. ഏത് കാര്യത്തിനെ സംബന്ധിച്ചാണെന്നറിയില്ല, നമ്മുടെ മുമ്പിൽ അത്തരം വന്നിട്ടുള്ള പരാതികൾ യഥാസമയം നമ്മൾ പരിശോധിച്ചിട്ടുണ്ട്. പാർട്ടി ഏരിയ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി എന്നുള്ള നിലയിൽ ഉയർന്ന ഘടകങ്ങളുടെ സഹായത്തോടെയും സാന്നിധ്യത്തോടെയും പല വിഷയങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട്, പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ അടിയന്തരമായ പരിഹാരം ഉണ്ടാക്കാൻ കഴിയും, ചില കാര്യങ്ങളിൽ ചർച്ച ചെയ്ത് സമയമെടുത്ത് തന്നെ പരിഹാരം ഉണ്ടാക്കി പോകേണ്ട കാര്യങ്ങളാണുള്ളത്. ആ രീതിയിലാണ് ഇപ്പം നിലവിൽ എന്തെങ്കിലും തരത്തിലുള്ള പരാതികളോ സംഗതികളോ പെൻഡിങ് എന്നുള്ള നിലയിൽ നിൽക്കുന്നു. പുത്തഞ്ചല പഞ്ചായത്തിനെ സംബന്ധിച്ചില്ല, ഈ ഒരു സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട പരാതി മാത്രമേ. ഇത് എന്തുകൊണ്ടായിരിക്കും അപ്പോ CPM-നെതിരെ മാത്രം സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് അവര് ഇത്രയും ഒരു പകയിലേക്ക് പോകാനുണ്ടായ സാഹചര്യം? അത് അവരെ സംബന്ധിച്ച് അവരുടെ മനസ്സിനകത്ത് കടന്നുകൂടിയിട്ടുള്ള എന്തെങ്കിലും തെറ്റിദ്ധാരണകളുടെ ഭാഗമായിരിക്കാം. അല്ലാതെ ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള നടപടികൾ ഇവർ സ്വീകരിക്കുമ്പോൾ അത് ഒന്ന് വർഗശത്രുവിനെയും അതുപോലെ തന്നെ വർഗീയ ആളുകളെയും സഹായിക്കുന്ന നിലപാടായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അത് മനസ്സിലാക്കി അവർ പാർട്ടിയിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തോടൊപ്പം വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴും ആ സുജിത് ലാൽ അടക്കമുള്ളവർ ഇപ്പോഴും വാദിക്കുന്നത് കോൺഗ്രസിലേക്കും BJP-യിലേക്കും CPM-ൻ്റെ പ്രവർത്തകർ പോകാതിരിക്കാൻ അവരെ പിടിച്ചു നിർത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ബദൽ ഉണ്ടാക്കിയതെന്നാണ് അവർ വാദിക്കുന്നത്. അതിനെന്തെങ്കിലും വാസ്തവമുണ്ടോ? അതിൽ വാസ്തവമൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ CPM എന്നുള്ള നിലയിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലയിലും ഇന്നിപ്പോൾ ഇന്ത്യയിലും കേരളത്തിലും കോൺഗ്രസിനെയും BJP-നെയും എതിർക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യുന്ന ഏക പ്രസ്ഥാനം ഇതാണ്. ആ പ്രസ്ഥാനം വിട്ട് വേറൊരു പ്രസ്ഥാനം രൂപീകരിച്ച് ഇതിനെ തടയാം എന്നതിരിക്കുന്നത് ഒരു തെറ്റായ ധാരണയാണ്. അത് ഒരിക്കലും കഴിയില്ല. CPM-നും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും തന്നെയാണ് കോൺഗ്രസിനെയും BJP-യും എതിർക്കാനും പ്രതിരോധിക്കാനും വേണ്ടി സാധിക്കുക. അപ്പൊ അത്തരം ഉന്നയിക്കപ്പെടുന്ന വാദങ്ങളൊന്നും തന്നെ ശരിയായിട്ടുള്ളത്. എന്തുകൊണ്ടാണ് സുജിത് ലാല് അതുപോലെ ടി സുരേഷ് ബാബു ഈ രണ്ടു പേർക്കെതിരെ മാത്രം നടപടിയെടുത്തത്? പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കന്മാരെന്നുള്ള നിലയിലാണ് ഇവർക്ക് രണ്ടു പേർക്കെതിരായിട്ടുള്ള നടപടി. അതായത് സമാന്തരമായ മീറ്റിംഗ് വിളിച്ചു ചേർക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്തു. ജനകീയ കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ് എന്നുള്ള നിലയിൽ ഒരു നോട്ടീസ് ഒരു സംഘടന തന്നെ രൂപീകരിച്ച് കൺവെൻഷൻ വിളിക്കാൻ വേണ്ടി ശ്രമിച്ചു. പത്രമാധ്യമങ്ങൾ വഴി പാർട്ടിയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള വാർത്തകളും അതുപോലെ തന്നെ പ്രചരണവും നടത്തി എന്നുള്ളത് കൊണ്ട് മുതിർന്ന രണ്ട് നേതാക്കന്മാരായിരുന്ന സഖാക്കൾ എന്നുള്ള നിലയിലേക്കാണ് അവരുടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്ന് പറയുന്ന നിലപാട് സ്വീകരിച്ചത്. മറ്റ് ഈ തെറ്റ് കാണിച്ച സഖാക്കളോട് പാർട്ടി എന്നുള്ള നിലയിൽ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റ് നടപടികളെ സംബന്ധിച്ച് ആ വിശദീകരണത്തിൻ്റെ മറുപടിയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് മറ്റു കാര്യങ്ങൾ. തെരഞ്ഞെടുപ്പിന് ശേഷം അവർക്കെതിരെ നടപടികളുമായി അത് അവരുടെ വിശദീകരണത്തിന് അവർ തരുന്ന മറുപടി അനുസരിച്ചാണ് നടപടികൾ. അപ്പൊ അതിൽ പലരും ഇപ്പോ എതിർപക്ഷത്ത് അതായത് ബദൽ സംവിധാനത്തിൽ അണിനിരന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്, അവർക്കെതിരെ നടപടി ഇപ്പൊ അടിയന്തരമായിട്ടുണ്ടാവും. അവർക്ക് ആ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ചെയ്ത തെറ്റ് ബോധ്യപ്പെട്ട് അത് അംഗീകരിച്ചുകൊണ്ട് അവർ മറുപടി തരുന്നതിനനുസരിച്ചാണെങ്കിൽ അങ്ങനെ. അതിപ്പോ അവര് നിലവിൽ ഇപ്പൊ മത്സരിക്കാൻ രംഗത്തുണ്ടല്ലോ. അപ്പോ എന്തായാലും അതിനൊരു വിശദീകരണം എന്തൊക്കെ തന്നാലും പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കാൻ രംഗത്തുണ്ട്. അപ്പൊ അവർക്കെതിരെ നടപടി എടുക്കേണ്ടതല്ലേ? അത് അതിനനുസരിച്ച രീതിയിലേക്കുള്ള കാര്യങ്ങളുമായിട്ട് പാർട്ടി മുന്നോട്ട് പോകും. 500 പേര് പങ്കെടുത്ത കൺവെൻഷൻ സ്ത്രീകൾ ഉൾപ്പെടെ താഴെത്തട്ടിൽ നടക്കുന്ന വാർഡ് കൺവെൻഷനുകൾ മറ്റു കാര്യങ്ങളിലായാലും പാർട്ടിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഒരു പ്രതിസന്ധിയുണ്ട്, അല്ലെങ്കിൽ ഒരു വെല്ലുവിളി വരുന്നുണ്ട് എന്ന് കാണുമ്പോൾ എല്ലാം മറന്ന് പഴയ കാല പ്രവർത്തകരുൾപ്പെടെയുള്ള ആളുകൾ ശാരീരികമായ അവശതകളടക്കം മാറ്റിവെച്ച്
പാർട്ടിയെ സഹായിക്കാനും പാർട്ടിയെ അടുപ്പം നിൽക്കാനും വേണ്ടി സജീവമായ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് യുവാക്കളിൽ വലിയൊരു വിഭാഗം നൂറുകണക്കിന് യുവാക്കളുടെ ഭാഗത്തു നിന്നുള്ള ഈ പ്രതിസന്ധിയെ മറികടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇടപെടൽ. അതുകൊണ്ട് വിജയത്തെ സംബന്ധിച്ച് യാതൊരു സംശയവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 10 വർഷക്കാലം തുടർച്ചയായി പുത്തഞ്ഞറയിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് തുടർച്ചയുണ്ടാകും എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. ഇവരുമായിട്ട് ഏതെങ്കിലും അവസരത്തിൽ ഈ ബദൽ സംവിധാനം വരുന്നത് അറിഞ്ഞുകൊണ്ട് നേരത്തെ എന്തെങ്കിലും ചർച്ചകളോ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ? ഇല്ലില്ല, അത്തരത്തിൽ അങ്ങനെ ഒരു ബദൽ സംവിധാനം വരും എന്നുള്ള നിലയിൽ ഒരു നേരത്തെ കൂട്ടിയ ഒരു വിവരം നമ്മുടെ മുമ്പിലുണ്ടായിരുന്നില്ല. പെട്ടെന്നൊരു ദിവസമാണ് ഇതിനെ സംബന്ധിച്ച് വരുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ ചർച്ച ചെയ്യേണ്ടതോ അല്ലെങ്കിൽ ആലോചിക്കേണ്ടതായിട്ടുള്ള വിഷയം നമ്മുടെ മുമ്പിലുണ്ടായിരുന്നില്ല. അവരുടെ കൺവെൻഷന് ശേഷം എന്തെങ്കിലും ചർച്ചകൾ നടത്തിയിരുന്നു? ഇല്ല, അവരുടെ കൺവെൻഷന് ശേഷം അങ്ങനെ ആരെങ്കിലും കാണാനോ സംസാരിക്കാനോ എന്നുള്ള നിലയിൽ പാർട്ടി ലീഡർഷിപ്പ് എന്നുള്ള നിലയിൽ ബന്ധപ്പെട്ടിട്ടില്ല. ഈ തെറ്റിദ്ധരിക്കപ്പെട്ട് പോയിട്ടുള്ള ആളുകൾക്ക് ഏത് സമയത്തും പാർട്ടിയുടെ അടുത്ത് വരാം, സംസാരിക്കാം. തെറ്റിദ്ധരിച്ചായാലും കുറെ ആളുകൾ, ഒരു 100-150 താഴെ ആളുകൾ അതിൽ പങ്കെടുത്തിരുന്നില്ല. അല്ല, അതില് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇത്തരത്തിലൊരു മൂവ്മെന്റ് എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ CPM-നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും എതിരായിട്ടുള്ള ഒരു നിലപാട് എന്നുള്ള നിലയിലോ പറഞ്ഞിട്ടെല്ലാം ആളുകളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറെ ആളുകൾ തൊഴിലുറപ്പ് ആയി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ, കുടുംബശ്രീ സംവിധാനമൊക്കെ ആയി ബന്ധപ്പെട്ട് നിലവിൽ പാർട്ടിയോടൊപ്പം നിൽക്കുന്ന ആളുകളെ ആ രീതിയിലൊരു മീറ്റിംഗ് എന്നുള്ള നിലയിൽ വിളിച്ചിട്ടാണ് വന്നത്. പാർട്ടിയുടെ തലമുതിർന്ന പഴയകാല സഖാക്കളുടെ ഉൾപ്പെടെ പേരുകളും സംഗതികളും വെച്ചിട്ടാണ് അവർ നോട്ടീസ് അടിച്ചത്. അവരെടുത്ത് പോലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിച്ചിട്ടുണ്ടായില്ല. ഒരു മീറ്റിംഗ് തെരഞ്ഞെടുപ്പിന് വേണ്ടി എന്നുള്ളത് കൊണ്ടാണ് അവർ പേര് വെക്കാൻ സംബന്ധിച്ചത്. ആ ആളുകളെല്ലാം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംഘടിപ്പിച്ച മറ്റേ കൺവെൻഷനിൽ നേരിട്ട് ഹാജരായി അവരുടെ പൂർണ്ണമായ പിന്തുണ അവർ പ്രഖ്യാപിക്കുന്ന തരത്തിൽ തന്നെയുണ്ട്. രഘു വരച്ചാട്ടൻ ഉൾപ്പെടെയുള്ള സഖാക്കൾ വരെ ആ കാര്യങ്ങളിൽ കൺവെൻഷനിൽ നേരിട്ട് തെരഞ്ഞെടുപ്പിൽ സീറ്റിനെ സംബന്ധിച്ചുള്ള ഒരു തർക്കത്തിന്റെ പേരിൽ ഇത്രയധികം ആളുകൾ അവരോടൊപ്പം നിൽക്കാൻ തയ്യാറാകുമോ? അല്ല, ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുപോകണല്ലോ. അതായത് എന്താണ് യഥാർത്ഥ വിഷയം എന്നുള്ളത് ആളുകൾക്ക് മനസ്സിലാവുന്നില്ല. സുജിത് ലാൽ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ സുജിത് ലാലിനെ മത്സരിക്കണം എന്നുള്ള വളരെ വളരെ ഉള്ള ഒരു ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. 2 ടൈമും മത്സരിച്ച ആളുകൾ മത്സരിക്കേണ്ടതില്ല എന്നാണ് പാർട്ടി പൊതുവിൽ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് മാറി നിൽക്കണം. കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിന് സുജിത് ലാലിനെ നിർബന്ധിച്ച് സ്ഥാനാർത്ഥിത്വം കൊടുക്കല്ലേ ചെയ്തത്? അങ്ങനെയൊന്നുമല്ല. കഴിഞ്ഞ തവണ എന്ന് പറഞ്ഞാൽ സുജിത് ലാല് ഒരു പ്രസിഡന്റായിരുന്നിട്ട് തെരഞ്ഞെടുപ്പിന് നേരിടുന്നതാണ്. സ്വാഭാവികമായും 2-ാമത്തെ ടൈമാണ്. മറ്റേ പ്രസിഡന്റാവാൻ കഴിയില്ല, സംവരണം വനിതാ സംവരണമാണെന്നുള്ളത് കൊണ്ട്. പക്ഷേ പഞ്ചായത്ത് ഭരണത്തിന് നേതൃത്വം കൊടുക്കണം എന്നുള്ള നിലയിൽ തന്നെ തീരുമാനിച്ചതാണ്. നിർബന്ധിക്കുന്നതിൻ്റെ പ്രശ്നമൊന്നുമില്ല. പാർട്ടിയിലിപ്പോൾ പാർട്ടി ഒരാളെ സ്ഥാനാർത്ഥിയാക്കണം തീരുമാനിക്കുന്നത് അവരുടെ ആഗ്രഹം അനുസരിച്ചോ അല്ലെങ്കിൽ മറ്റൊന്നല്ലല്ലോ. പാർട്ടി തീരുമാനിക്കണം, പാർട്ടിയുടെ ഇന്ന ആളുകൾ മത്സരിക്കണം. അത് അവർ തീരുമാനിച്ചതുകൊണ്ട് കാര്യമില്ല. പാർട്ടി തീരുമാനിക്കണം ഇന്ന ആൾ മത്സരിക്കണം, മത്സരിക്കണം. അല്ലാണ്ട് ഒരാളെ ഇത്തവണ മത്സരിപ്പിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനം രണ്ട് ടൈം പൂർത്തീകരിച്ചു എന്നുള്ള നിലയിൽ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ പ്രധാനമായും നേതാക്കളുടെ പേര് എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവര് ആരോപണം ഉന്നയിക്കുന്നത്. അതിലെന്തെങ്കിലും കാര്യമുണ്ടോ? പ്രധാനമായും ഞാൻ പേരുകൾ തന്നെ പറയാം. പ്രധാനമായും TK സന്തോഷ്, VN രാജേഷ്, M രാജേഷ്, PK ഡേവിസ് മാഷ് ഇങ്ങനെ 3-4 പേര് എടുത്തു പറഞ്ഞുകൊണ്ടാണ് അവർ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഈ 4 പേരിലേക്ക് പാർട്ടിയോട് അവർക്ക് യാതൊരു വൈരാഗ്യമില്ല, അല്ലെങ്കിൽ ഒരു എതിർപ്പില്ല, പാർട്ടി നയങ്ങളോടില്ല, ഈ വ്യക്തികളോടാണ് എതിർപ്പ്? അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വ്യക്തി കേന്ദ്രീകൃതമാകാനുള്ള കാരണം? ഈ പറഞ്ഞ ഞങ്ങളുടെ 4 പേരുടെ പേരുകൾ പറഞ്ഞ് അവർ നടത്തുന്ന പ്രചരണം എന്താണ് എന്നുള്ളത് എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. ഞാനത് ചാനലുകളോ അല്ലെങ്കിൽ മാധ്യമങ്ങളിലോ അങ്ങനെ ഒരു വാർത്ത വായിച്ചിട്ടില്ല. എന്താണ് അവർ ഉന്നയിക്കുന്ന പ്രശ്നം എന്നുള്ള നിലയിൽ 2-ാമത്തെ പ്രശ്നം അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1, CPM-നെ സംബന്ധിച്ചിടത്തോളം
ഇപ്പോ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി എന്നുള്ള നിലയിൽ ഞാനും ജില്ലാ കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ ഡേവിസ് മാഷ് ഈ ഏരിയയിലെ പ്രവർത്തനങ്ങളുടെ പ്രധാന ആളുകളായി നിൽക്കുന്നവരാണ് പക്ഷെ സിപിഎമ്മിൽ ഞങ്ങൾ രണ്ട് പേര് മാത്രം തീരുമാനിക്കുന്ന കാര്യങ്ങളല്ല നടപ്പാക്കുക സിപിഎമ്മിൻ്റെ ഏരിയ കമ്മിറ്റി ഉണ്ട് അതിന് മുകളിൽ ഇതിനെ നിയന്ത്രിക്കുന്ന ജില്ലാ കമ്മിറ്റി ഉണ്ട് ഈ കമ്മിറ്റികളിലാകെ ചർച്ച ചെയ്ത് ഇട്ടുള്ള തീരുമാനങ്ങളാണ് നടപ്പാക്കുക ആ ചർച്ച ചെയ്തെടുക്കുന്ന തീരുമാനങ്ങൾ നേതൃത്വത്തിൽ നിന്ന് നടപ്പിലാക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്തമാണ് ഞങ്ങൾ നിർവഹിക്കുന്നത് അതിൻ്റെ ഒരു കീ പോസ്റ്റ് കൈകാര്യം ചെയ്യുന്ന ആളുകൾ എന്നുള്ള നിലയിൽ നിർവഹിക്കുന്നത് അപ്പോൾ അതിൽ ഈ പുത്തഞ്ഞറിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന വിഷയങ്ങളിൽ ഞങ്ങൾ പാർട്ടിയുടെ ലീഡർഷിപ്പ് എന്നുള്ള നിലയിൽ പാർട്ടി ആകെ എടുത്ത തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത് അല്ലാതെ അത് ഞങ്ങൾ വ്യക്തിപരമായി എന്തെങ്കിലും വൈരാഗ്യമോ അല്ലെങ്കിൽ വിദ്വേഷമോ തീർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു തെറ്റായ കാര്യമാണ് അതാണ് ഞങ്ങൾ സൂചിപ്പിച്ചത് ഇവരാകെ തെറ്റിദ്ധരിക്കപ്പെട്ടാണ് പാർട്ടി നിലപാടുകൾ മനസ്സിലാക്കാതെയും പാർട്ടി കാര്യങ്ങൾ ബോധ്യപ്പെടാതെയും തെറ്റായ നിലപാടെടുത്ത് പോവാണ് ഇപ്പോൾ പുത്തഞ്ചിറയിലെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് സന്തോഷ് ആയാലും രാജേഷ് ആയാലും പുത്തഞ്ചിറയിലെ പാർട്ടിയെ നയിക്കുന്ന പ്രധാനപ്പെട്ട ആളുകൾ എന്നുള്ള നിലയിൽ അവിടുത്തെ ലോക്കൽ കമ്മിറ്റിയുമായി ബന്ധപ്പെടുത്തി എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പാക്കാൻ ഉത്തരവാദപ്പെട്ട ആളുകളാണ് പക്ഷേ അവർ രണ്ടുപേരല്ല എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അവിടുത്തെ ലോക്കൽ കമ്മിറ്റി സുജിത് ലാൽ ഉൾപ്പെടെ ഉണ്ടായിരുന്ന ഈ സമയം വരെയുള്ള ലോക്കൽ കമ്മിറ്റി ചർച്ച ചെയ്ത് എടുത്ത തീരുമാനങ്ങളാണ് നടപ്പാക്കുന്നത് കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുമ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുന്ന ആളുകളുണ്ടാവും കമ്മിറ്റിയിൽ പക്ഷേ ഭൂരിപക്ഷ തീരുമാനത്തിനനുസരിച്ച് അഭിപ്രായത്തിനനുസരിച്ച് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ന്യൂനപക്ഷമായ അഭിപ്രായം പറഞ്ഞ ആളുകളും ആ തീരുമാനം നടപ്പിലാക്കാൻ ഈ പാർട്ടിയിൽ ബാധ്യതപ്പെട്ടവരാണ് അപ്പോൾ വ്യക്തികളെ ചൂണ്ടിക്കാണിച്ച് രാജേഷോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രണ്ടോ മൂന്നോ നാലോ ആളുകളുടെ പേര് പറഞ്ഞ് അവരാണ് ആകെ പ്രശ്നം എന്ന് പറയാൻ പറയുന്ന നിലപാട് തെറ്റാണ് അത് ശരിയായിട്ടുള്ള കാര്യമല്ല ഈ പാർട്ടിയിൽ ആ രീതി ഇല്ലാത്ത കാര്യം അവർ ഉന്നയിക്കുന്ന ഒരു ഒരു പ്രധാന കാര്യം വി എൻ രാജേഷിനെതിരെ നടപടിക്ക് ഏരിയ കമ്മിറ്റി ശുപാർശ ചെയ്തിരുന്നു ഒരു ഘട്ടത്തിൽ ശുപാർശ ചെയ്തിരുന്നു അത് ജില്ലാ കമ്മിറ്റിയിലേക്ക് പോവുകയും ചെയ്തു അതിനിടയിൽ പുത്തഞ്ചിറ ലോക്കൽ കമ്മിറ്റിയിലേക്ക് രാജേഷിനെ തിരികെ കയറ്റി അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്തു ഇത്തരം അതിന് ഈ നേതാക്കളാണ് ഇതിന് നേതൃത്വം കൊടുത്തത് എന്നാണ് സുജിത് ലാൽ വിഭാഗം പറയുന്നത് അത്തരത്തിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഇല്ലില്ല മറ്റേ വി എൻ രാജേഷിനെതിരായിട്ട് പാർട്ടി ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു ഡിവൈഎഫ്ഐയുടെ മറ്റേ ജില്ലാ സഹഭാരവാഹിയായിരുന്ന സഖാവിനെതിരായിട്ട് പാർട്ടി നടപടിയെടുത്തു ആ നടപടി ഒരു ഘട്ടത്തിൽ ആ നടപടിയുടെ ഒരു ഘട്ടത്തിൽ വെച്ച് പിന്നീട് പാർട്ടി ജില്ലാ കമ്മിറ്റി അടക്കം ഇടപെട്ട് പരിശോധിച്ചിട്ടാണ് അദ്ദേഹത്തെ വീണ്ടും ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന അദ്ദേഹത്തെ വീണ്ടും ലോക്കൽ കമ്മിറ്റി മെമ്പർ എന്നുള്ള നിലയിലേക്കാണ് ലോക്കൽ തരംതാഴത്തിലല്ല നേരത്തെ അയാളുടെ നടപടി എന്ന് പറയുന്നത് ഏരിയ തിരഞ്ഞെടുക്കപ്പെട്ട പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് കമ്മിറ്റികളിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു തിരഞ്ഞെടുക്കപ്പെട്ട അതെന്ന് പറഞ്ഞാൽ പുത്തഞ്ഞിറയിലെ ലോക്കൽ കമ്മിറ്റിയിലേക്ക് അയാൾ തിരഞ്ഞെടുക്കപ്പെട്ട അംഗമായിരുന്നു പാർട്ടി ഏരിയ കമ്മിറ്റിയിലേക്ക് ആ സഖാവ് തിരഞ്ഞെടുക്കപ്പെട്ട അംഗമായിരുന്നു ഇതിൽ നിന്ന് ഒഴിവാക്കി ഒരു സാധാ പാർട്ടി മെമ്പറായി ബ്രാഞ്ചിൽ നിൽക്കണം എന്ന് തീരുമാനിച്ചു അയാൾ ചെയ്ത പാർട്ടി വിരുദ്ധ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി ഒരു നിശ്ചിത കാലയളവ് കഴിഞ്ഞപ്പോൾ പാർട്ടി അംഗമായി തുടരുമ്പോൾ തന്നെ നടപടിക്ക് വിധേയനായി തുടരുമ്പോൾ തന്നെ പാർട്ടി തീരുമാനങ്ങളെല്ലാം നടപ്പിലാക്കുന്ന രീതിയിൽ അയാൾ പ്രവർത്തനങ്ങളും മറ്റുമായി മുന്നോട്ട് പോയപ്പോൾ ഒരു നടപടിയുടെ ഒരു ഘട്ടം ഒരു കാലയളവ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ വീണ്ടും പാർട്ടി കമ്മിറ്റിയിലേക്ക് എന്നുള്ള നിലയിൽ ലോക്കൽ കമ്മിറ്റിയിലേക്ക് കൊണ്ടുവന്നു അല്ലാതെ അതിനെ ജില്ലാ കമ്മിറ്റി ഇടപെട്ട് തിരികെ കയറ്റലോ മറ്റൊന്നുമല്ല ഇപ്പോൾ സുജിത് ലാലിനെതിരെ പാർട്ടി നടപടിയെടുത്തു സുജിത് ലാലിനെ പാർട്ടി നടപടിയെടുത്ത ആളാണ് ഇതുപോലെ തന്നെ വലിയ ഗൗരവമായ കുറ്റം ചെയ്തതിൻ്റെ പേരിൽ തന്നെ നടപടിയെടുത്തതാണ് ശരിക്കും പറഞ്ഞാൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ട അത്രയും ഗൗരവപ്പെട്ട കുറ്റം ചെയ്ത ഒരാളാണ് പക്ഷേ ആ സഖാവ് ഈ പാർട്ടിക്ക് വേണ്ടി ചെയ്ത സേവനങ്ങളും പ്രവർത്തനങ്ങളും മുൻനിർത്തിയാണ് തിരഞ്ഞെടുക്കപ്പെട്ട പാർട്ടിയുടെയും എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി ഒരു പാർട്ടി മെമ്പറായി തുടരാൻ വേണ്ടി അനുവദിച്ചത് ആ പാർട്ടി മെമ്പറായി തുടർന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ സമ്മേളനം വന്ന ഘട്ടത്തിൽ ആ സഖാവിനെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റിയിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവന്നത് ഈ പാർട്ടിയിൽ ഒരു സഖാവിനെ നടപടി എടുക്കുന്നത് അയാളെ എന്നേക്കുമായി പാർട്ടിയിൽ നിന്ന് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടല്ല അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല തെറ്റ് തിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം എന്നുള്ള നിലയിലാണ് ആ തെറ്റ് ബോധ്യപ്പെട്ട് തിരുത്തി നടപടി കാലയളവിൽ പാർട്ടിക്കൊപ്പം നിൽക്കാൻ തയ്യാറാകുന്ന ഏത് സഖാവിനെയും വീണ്ടും പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് തിരിച്ച് കൊണ്ടുവന്ന്
പാർട്ടിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന രീതി സുജിത് ലാലിന്റെ ആയാലും രാജേഷിന്റെ ആയാലും മറ്റേത് സഖാക്കളുടെ കാര്യത്തിലായാലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. വി എൻ രാജേഷിന്റെ കാര്യത്തിൽ അവർ ആരോപിക്കുന്നത് ലോക്കൽ കമ്മിറ്റിയിൽ തെരഞ്ഞെടുക്കാതെ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ശുപാർശയോടുകൂടി അതല്ലെങ്കിൽ നാമനിർദ്ദേശം ചെയ്താണ് ലോക്കൽ കമ്മിറ്റിയിലേക്ക് സ്ഥാനം നൽകിയതെന്നാണ് അവർ ആരോപിക്കുന്നത്. ലോക്കൽ സമ്മേളന സമയത്ത് ലോക്കൽ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുത്തില്ല, അതായത് നടപടിയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സഖാവായിരുന്നു. സമ്മേളനങ്ങളൊക്കെ കഴിഞ്ഞ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴാണ് അയാളുടെ നടപടികളൊക്കെ ഒരു ഘട്ടം കഴിഞ്ഞ സമയത്താണ് അയാളെ പിന്നീട് കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തണമെന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റി കൂടി തീരുമാനിച്ച് എടുത്തത്. നമ്മളിപ്പോൾ ഒരാൾക്കെതിരെ നടപടി എടുത്തു കഴിഞ്ഞാൽ അതിനൊരു കാലയളവും സംഗതിയൊക്കെ ഉണ്ടല്ലോ. ആ കാലയളവിനിടയിൽ അയാൾ നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ പരിശോധിച്ച് ഗുണകരമാണോ എന്നൊക്കെ നോക്കി വന്നപ്പോൾ അയാളെ പാർട്ടി കമ്മിറ്റിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിൽ ബുദ്ധിമുട്ടില്ല അല്ലെങ്കിൽ പ്രയാസമില്ല എന്ന് കണ്ടപ്പോഴാണ് നമ്മൾ അയാളെ തിരിച്ചെടുത്തത്. അതിലൊന്നും ഒരു വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ബദൽ പക്ഷം പറഞ്ഞു. സുജിത് ലാലിനെതിരെ ആരോപണം വന്നു, സുജിത് ലാല് തെറ്റുകൾ ഏറ്റുപറഞ്ഞു. ഏറ്റുപറഞ്ഞ ഘട്ടത്തിൽ സുജിത് ലാലിനെതിരെ പാർട്ടി എടുത്ത നിലപാടും രാജേഷിനെതിരെ എടുത്ത നിലപാടും രണ്ടും രണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അത്തരത്തിൽ എന്തെങ്കിലും വേർതിരിവുണ്ടായിരുന്നു? ഇല്ല, രണ്ട് കുറ്റങ്ങളുടെ ഗൗരവത്തിനനുസരിച്ചാണ് നടപടി. സുജിത് ലാൽ ചെയ്ത കുറ്റവും രാജേഷ് ചെയ്ത കുറ്റവും അത് പാർട്ടിക്ക് മുമ്പിൽ അത് രണ്ട് തരത്തിൽ സ്വഭാവമാണ്. അതിൻ്റെ ഗൗരവം വ്യത്യസ്തമാണ്. സുജിത് ലാൽ ചെയ്തത് കുറച്ചുകൂടി ഗൗരവപ്പെട്ട ഒരു കുറ്റമാണ് ചെയ്തത്. രാജേഷിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത് ഗൗരവമില്ല എന്നല്ല, പക്ഷെ ഇത്രത്തോളം വരുന്ന ഒരു പ്രശ്നമല്ല. ആ അതിൻ്റെ ചെയ്ത പ്രവൃത്തികളുടെ ഒരു മെറിറ്റ് നോക്കിയിട്ടാണ് അത് നടപടി സ്വീകരിക്കുന്നത്, അല്ലാതെ ആളുകളെ നോക്കിയിട്ടല്ല. എന്താണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച, അതിൻ്റെ മെറിറ്റ് നോക്കിയിട്ടാണ് നടപടികളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അല്ലാതെ ഒരു പഞ്ചായത്തിലുള്ള രണ്ട് നേതാക്കന്മാരുടെ പേരിൽ നടപടി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപോലെ തീരുമാനിക്കാൻ കഴിയില്ല. അവർ ചെയ്ത കുറ്റെന്താണ്, അതിൻ്റെ മെറിറ്റ് നോക്കിയിട്ടാണ് നടപടി. അതിലൊന്നും പാർട്ടി സുജിത് ലാൽ കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് കത്ത് നൽകിയ, പാർട്ടിക്ക് കത്ത് നൽകിയ, അങ്ങനെ അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഉണ്ടായിട്ടുണ്ട്. സുജിത് ലാല് പാർട്ടിക്ക് എഴുതി തന്ന കത്ത് ഇപ്പോഴും പാർട്ടിയുടെ കയ്യിലുണ്ട്. ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിഷയം ചർച്ച ചെയ്യാൻ വിളിച്ച ഏരിയ കമ്മിറ്റി യോഗത്തിലേക്ക് നേരിട്ട് വരാൻ ഏരിയ കമ്മിറ്റിയിലെ മറ്റ് സഖാക്കളുമായി കാര്യത്തെ സംബന്ധിച്ച് സംസാരിക്കാൻ മാനസികമായി എനിക്ക് വലിയ പ്രയാസമുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ ആ മീറ്റിങ്ങിലേക്ക് വരുന്നില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പാർട്ടിക്ക് എഴുതി തരികയാണ്. ആ എഴുതി തന്ന കത്ത് നമ്മുടെ പാർട്ടിയുടെ കൈവശമുണ്ട്. ആ കത്തിൽ കൃത്യമായി അയാൾ പറയുന്നുണ്ട് എനിക്ക് ഗുരുതരമായ വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളത്. ഗുരുതരമായ വീഴ്ച സംഭവിച്ച എന്നെ പാർട്ടിക്ക് ഒരു പരിക്കുമില്ലാത്ത തരത്തിലേക്ക് എന്ത് തരത്തിലുള്ള കഠിനമായ നടപടികൾ എടുക്കുകയാണെങ്കിലും ഞാൻ അത് അംഗീകരിക്കാൻ തയ്യാറാണ്. എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയുടെ ഭാഗമായി പാർട്ടിക്കൊരു കുഴപ്പമുണ്ടാവാൻ പാടില്ല എന്നുള്ള നിലയിൽ നമുക്കറിയാലോ, പുത്തഞ്ചെറിയ സംബന്ധിച്ച് ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും സുജിത് ലാലിനെ പറ്റിയ തെറ്റുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ പാർട്ടിക്കെതിരായി നടത്തിയ വലിയ പ്രചരണങ്ങൾ, വലിയ ഇടപെടലുകൾ, പഞ്ചായത്ത് ആഫീസിലേക്ക് ചൂലും ചാണകവെള്ളവും കൊണ്ടുവന്ന് തളിച്ച് പഞ്ചായത്ത് ആഫീസ് ശുചിയാക്കുന്ന തരത്തിലേക്ക് വരെ ഈ പാർട്ടിയെ വേട്ടയാടാൻ സുജിത് ലാൽ ചെയ്ത തെറ്റിൻ്റെ ഭാഗമായി ബി ജെ പിയും കോൺഗ്രസും ശ്രമിച്ചു. പാർട്ടിക്കൊരു അപമാനം ഉണ്ടാക്കാവുന്ന തരത്തിലേക്കുള്ള, പരമാവധി പാർട്ടിയെ അപകീർത്തിപ്പെടുത്താവുന്ന തരത്തിലേക്ക് ഈ വിഷയങ്ങൾ ബോർഡും മാധ്യമങ്ങളും പ്രചരണവും നോട്ടീസും സമരവും എന്നൊക്കെയുള്ള നിലയിൽ എതിരാളികൾ മുഴുവൻ ഉപയോഗിച്ചു. അപ്പോഴാണ് സുജിത് ലാൽ പറഞ്ഞ ആ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് കുറവുണ്ടായി, അതുകൊണ്ട് എനിക്കുണ്ടായ കുറവ് പാർട്ടിക്കൊരു ബുദ്ധിമുട്ടാവരുത്, അതുകൊണ്ട് എൻ്റെ എന്ത് ശിക്ഷയ്ക്ക് വേണ്ടി, എത്ര കഠിനമായ ശിക്ഷയ്ക്ക് വേണ്ടി വിധേയനാക്കാം എന്ന് പറഞ്ഞ് എഴുതി തന്ന കത്തുകൂടി ഉണ്ട്. ആ സമയത്ത് ഈ പാർട്ടി സുജിത് ലാലിനെ എതിരാളികൾക്ക് എറിഞ്ഞു കൊടുക്കുകയല്ല ചെയ്തത്, അത് സുജിത് ലാൽ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പാർട്ടിക്ക് നടപടിയെടുത്ത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കളയേണ്ട ഒരു വിഷയത്തിൽ പോലും എതിരാളികൾ ഇത്രയേറെ ഈ വിഷയത്തെ മുൻനിർത്തി പാർട്ടിക്കെതിരെ കടന്നാക്രമിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴും എതിരാളിക്ക് സുജിത് ലാലിനെ എറിഞ്ഞു കൊടുക്കുക എന്നുള്ള നിലയല്ല പാർട്ടി സ്വീകരിച്ചത്. പാർട്ടി സ്വീകരിച്ചത് സുജിത് ലാലിനെ സംരക്ഷിക്കുക, സഹായിക്കുക എന്ന നില തന്നെയാണ് സ്വീകരിച്ചത്.
അത് കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളുടെയും പാർട്ടിക്ക് വേണ്ടി ചെയ്ത സേവനങ്ങളുടെയും ഭാഗമായിട്ടാണ് നമ്മൾ കാണുന്നത് തിരിച്ച് അദ്ദേഹത്തെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി മെമ്പർ ലോക്കൽ കമ്മിറ്റിയുടെ സെൻറ്റർ എന്നുള്ള നിലയിലേക്ക് സമയമെടുത്താണെങ്കിലും തിരിച്ച് കൊണ്ടുവന്ന് പാർട്ടിയോടൊപ്പം നിർത്തി അയാൾ പാർട്ടിക്ക് വേണ്ടി ഉപയോഗിച്ച് പോവുക എന്നുള്ള നിലയാണ് നമ്മളെടുത്തത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഒരു സീറ്റ് കിട്ടിയില്ല എന്നുള്ളതിൻ്റെ പേരിൽ പാർട്ടിയെ വെല്ലുവിളിക്കുക സമാന്തരമായ യോഗങ്ങൾ സംഘടിപ്പിക്കുക അത് എത്ര വലിയവനായാലും അത് പാർട്ടിക്ക് മുകളിൽ അല്ലെങ്കിൽ പാർട്ടി പതാകയ്ക്ക് മുകളിൽ പറക്കാൻ എത്ര വലിയവനായാലും ഈ പാർട്ടി അനുവദിക്കില്ല അനുവദിച്ച ചരിത്രമില്ല അതുകൊണ്ട് ഇവരെ ആകെ തള്ളിക്കളയുന്നു എന്ന നിലപാട് നമ്മൾ എടുത്തിട്ടില്ല തെരഞ്ഞെടുപ്പ് പോലെയുള്ള ഒരു വളരെ നിർണായകമായൊരു ഘട്ടത്തിൽ ഇത്രയും വലിയ രീതിയിൽ പാർട്ടിക്കെതിരായിട്ടുള്ള നിലപാടെടുക്കുന്ന ആളുകളെ ഇങ്ങനെ നടപടിയെടുക്കുകയല്ലാതെ പാർട്ടിയുടെ മുമ്പിൽ വേറെ മാർഗങ്ങളില്ല അതുകൊണ്ട് എല്ലാ വാതിലുകളും അടച്ചു എന്നർത്ഥമില്ല ഈ തെറ്റ് ഏറ്റ് പറഞ്ഞ് പാർട്ടിയുടെ അടുത്തേക്ക് വരാൻ ഇവർ തയ്യാറായാൽ ഈ നടപടികളെ സംബന്ധിച്ചടക്കം പുനഃപരിശോധിക്കുന്ന കാര്യത്തിൽ പാർട്ടി നിലപാടെടുക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇത് അങ്ങനത്തെ പാർട്ടിയാണ് ഇതിൽ ഒരാളെ ഇതിൽ നിന്ന് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടല്ല പരമാവധി ആളുകൾ ഇതിനോടൊപ്പം നിർത്തുന്ന വേണ്ടിയിട്ട് ഇപ്പോൾ പാർട്ടിക്ക് വെല്ലുവിളിയായി ഒരു ബദൽ സംഘടന രൂപീകരിച്ച് മുന്നോട്ട് പോകുന്ന അവസരത്തിൽ സുജിത് ലാൽ പാർട്ടിക്ക് തന്ന കത്ത് അടക്കം പ്രസിദ്ധപ്പെടുത്തും എന്നൊരു ഭീഷണി പാർട്ടിയുടെ പല ഭാഗത്തു നിന്നും പല നേതാക്കന്മാരും അത്തരത്തിൽ ഉന്നയിക്കുന്നുണ്ട് അത്തരത്തിൽ കത്ത് പ്രസിദ്ധപ്പെടുത്തിയാൽ ഒരുപാട് കാര്യങ്ങൾ തിരിച്ച് പറയാനുണ്ട് പല നേതാക്കളെ കുറിച്ചും ഒക്കെ സുജിത് ലാൽ പറയുന്നുണ്ട് അത്തരത്തിൽ എന്തെങ്കിലും കത്ത് പ്രസിദ്ധപ്പെടുത്തുക അല്ലെങ്കിൽ അങ്ങനെ തിരിച്ച് അങ്ങനെ ഒരു ഭയപ്പാടുണ്ടോ അങ്ങനത്തെ യാതൊരു ഭയപ്പാടും പാർട്ടിയെ സംബന്ധിച്ചില്ല ഇപ്പൊ അങ്ങനെ ഒരു കത്ത് പ്രസിദ്ധപ്പെടുത്തേണ്ട ഒരു ആവശ്യകതയെ സംബന്ധിച്ചും പാർട്ടി ആലോചിച്ചിട്ടില്ല അങ്ങനെ അത്രയും തരം താഴ്ന്ന നിലയിലേക്ക് ഒന്നും ഈ പാർട്ടി പോകില്ല ഇപ്പൊ സുജിത് ലാൽ എഴുതി തന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ മുഴുവൻ ആളുകൾക്ക് അറിയാവുന്ന കാര്യമാണ് ആ സംഭവം നടന്ന സമയം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം വ്യക്തമായി അറിയുന്നവരും മനസ്സിലാക്കിയിട്ടുള്ളവരുമാണ് അവിടെ നടക്കുന്നത് അപ്പം അത് ഏറ്റുപറഞ്ഞുകൊണ്ട് തന്ന ഒരു കത്ത് പ്രസിദ്ധപ്പെടുത്തി അതിൽ നിന്ന് എന്തെങ്കിലും മുതലെടുപ്പ് നടത്തേണ്ട ഒരു കാര്യം ഈ പാർട്ടിയെ സംബന്ധിച്ച് ഇപ്പില്ല അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിച്ചിട്ടില്ല ഇനിയിപ്പോൾ അങ്ങനെ മറ്റേ കത്ത് പ്രസിദ്ധപ്പെടുത്തിയാൽ അതിനപ്പുറത്ത് വേറെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറയുന്ന ഭീഷണിയെ പാർട്ടി വില വയ്ക്കുന്നില്ല അങ്ങനെയൊന്നും ഒരു പേടിക്കേണ്ട കാര്യവും പാർട്ടിയെ സംബന്ധിച്ചോ പാർട്ടി നേതാക്കന്മാരെ സംബന്ധിച്ചോ ഇല്ല പിന്നെ അവരുന്നയിക്കുന്ന ഒരു ആരോപണം പുത്തൻചെറയിൽ ഈ ഇടയായിട്ട് അക്രമ സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്നു BJP സി പി എമ്മും ആയിട്ടുള്ള അക്രമ സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്നു അതിൽ CPMന്റെ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഈ അക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലപാട് ഉണ്ടാവുന്നുണ്ട് അതിൽ ഇവർക്ക് എതിർപ്പുണ്ട് അതും ഈ പ്രശ്നത്തിന്റെ കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പ്രത്യേകിച്ച് BJP RSS ഭാഗത്തു നിന്ന് പാർട്ടിക്കും പാർട്ടിയുടെ വർഗ്ഗഭോജന സംഘടനയുടെ പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും നേരെയുള്ള അക്രമങ്ങൾ ഈ സമീപ വർഷങ്ങളിലാണ് വലിയ രീതിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് വരെ നമ്മുടെ ഏരിയയെ സംബന്ധിച്ച് പരിശോധിച്ചാൽ ഒരു പഞ്ചായത്തുകളിലും അത്തരത്തിലുള്ള സംഘർഷങ്ങളോ പ്രശ്നങ്ങളോ നിലനിന്നിരുന്നില്ല ഇത് വളരെ വലിയ രീതിയിൽ ഇപ്പോൾ പുത്തഞ്ചറയിൽ മാത്രമല്ല മറ്റു പല പഞ്ചായത്തുകളിലും മാളയിലും വെള്ളാങ്കല്ലൂരും ആളൂരും എന്തിന് പൊയ്യ കുഴൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലടക്കം ഈ സമീപ വർഷങ്ങളിലായി BJP RSS ഭാഗത്തു നിന്നുള്ള വലിയ ആക്രമണങ്ങൾ പാർട്ടിക്ക് നേരെ വരുന്നുണ്ട് അത് പ്രത്യേകിച്ച് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം എന്നുള്ള നിലയിലേക്ക് രൂപീകരിക്കപ്പെട്ടതിന് ശേഷം കൊടുങ്ങല്ലൂർ ടൗണും കൊടുങ്ങല്ലൂരിൻ്റെ പരിസര പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട RS BJP ക്രിമിനൽ സംഘങ്ങൾ വലിയ രീതിയിൽ മണ്ഡലം എന്നുള്ള നിലയിലേക്ക് കടന്നു വന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാവണം അല്ലാതെ അത് പുത്തഞ്ചറയിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേക സംഭവമല്ല പുത്തഞ്ചറയിൽ ഉണ്ടാകുന്നത് പോലെയുള്ള അതേ തരത്തിലോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടിയ തരത്തിലോ ഉള്ള അക്രമങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ മറ്റ് പഞ്ചായത്തുകളിലും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അത് പാർട്ടി നേതാക്കന്മാർ ഒരിക്കലും അക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കാനോ അല്ലെങ്കിൽ അതിനുവേണ്ടി ആളുകളെ ഉപയോഗപ്പെടുത്താനോ വേണ്ടി ശ്രമിക്കില്ല പലപ്പോഴും ഇത്തരം സംഘർഷങ്ങളും അക്രമങ്ങളും ഉണ്ടായാൽ അതുകൊണ്ട് ഗുണമുണ്ടാകുന്നത് RSS BJPക്കും നഷ്ടം ഉണ്ടാകുന്നത് CPMനാണ് അത് നന്നായി അറിയാവുന്ന ലീഡർഷിപ്പ് തന്നെയാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് ചെറുപ്പക്കാരായ സഖാക്കളെ ഉൾപ്പെടെ
നിയന്ത്രിക്കാൻ അക്രമത്തിലേക്കും അല്ലെങ്കിൽ ആ മാർഗ്ഗങ്ങളിലേക്കും തിരിയാതെ അവരെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഒരിക്കലും അവരെ അതിലേക്ക് തള്ളിവിടാൻ വേണ്ടി നമ്മൾ മുത്തഞ്ചറ ബി ജെ പിക്കെതിരെ ഉണ്ടായ അക്രമ സംഭവങ്ങളിൽ പാർട്ടിയിലെ നേതാക്കന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി ചില പ്രവർത്തകരെ ബലി കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് ഉണ്ടായി എന്നാണ് അവർ ആരോപിക്കുന്നത്. അത്തരത്തിൽ അങ്ങനെ പ്രതികളെ പോലീസിന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക അല്ലെങ്കിൽ പ്രതികളെ കൊടുക്കുന്ന നടപടിയാണോ പുത്തഞ്ചറ ഉണ്ടായത്? പാർട്ടി അങ്ങനെ ഒരു പ്രതികളെയും കൊടുത്തിട്ടില്ല. പുത്തഞ്ചറയിൽ ഈ പറയുന്ന ഉദ്ദേശിക്കുന്ന കേസുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും നാലോ അഞ്ചോ പേരെ പിടിച്ച് പ്രതികളായി പോലീസിന് കൊണ്ടുകൊടുക്കുക എന്ന് പറയുന്ന നില പാർട്ടി എടുത്തിട്ടില്ല. പോലീസാണ് രാത്രി വന്ന് വീടുകളിൽ നിന്ന് ഇവരെ പിടിച്ചത്. അതായത് അവിടെ ഉണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് ബി ജെ പി ആർ എസ് എസ് ആളുകളുടെ ഭാഗത്ത് നിന്ന് ആക്രമണത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിഞ്ഞ് ആശുപത്രിയിൽ നിന്ന് പേര് വെട്ടി വീട്ടിൽ വന്ന ആളുകളെയാണ് രാത്രി 1 മണി 12 മണി 1 മണി സമയത്ത് പോലീസ് വന്ന് പിടിച്ചു കൊണ്ടുപോകുന്നത്. ഒരിക്കലും അങ്ങനെ രാത്രി വന്ന് പിടിച്ചു കൊണ്ടുപോകേണ്ടതോ അല്ലെങ്കിൽ ജാമ്യമില്ലാത്ത വകുപ്പ് ചാർജ് ചെയ്ത് കേസെടുക്കാവുന്നതോ ആയി ബന്ധപ്പെട്ട ഒരു വിഷയവും അവിടെ ഉണ്ടായിട്ടില്ല. അങ്ങനെയൊക്കെ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാവണമെങ്കിൽ അപ്പുറത്തുള്ള ആളുകൾക്ക് അതിനനുസരിച്ച പരിക്കുണ്ടാവണം. പ്രത്യേകിച്ച് തലയ്ക്കോ ആ രീതിയിലൊക്കെ എന്തെങ്കിലും പരിക്കുണ്ടാവണം. അതൊന്നും ഉണ്ടായിട്ടില്ല ഈ കേസിനകത്ത്. ഈ കേസിൽ മാളയിലെ പോലീസ് സി പി ഐ എമ്മിനും ഡി വൈ എഫ് ഐക്കും എതിരായിട്ടുള്ള ഒരു ശക്തമായ നിലപാടാണ് കരുത്തിലെടുത്തത്. തെറ്റായ ഒരു കേസ് കെട്ടിച്ചമച്ച് ജാമ്യമില്ലാത്ത വകുപ്പ് ചേർത്ത് ജാമ്യം ലഭിക്കാൻ വലിയ പ്രയാസം ഉണ്ടാക്കുന്ന തരത്തിൽ പോലീസ് നടത്തിയ ഇടപെടലുണ്ട്. ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വം അതിന് ചെയ്തു കൊടുത്ത ഒരു സഹായമുണ്ട്. അതിപ്പോൾ മാളയിൽ മാത്രമല്ല, കേരളത്തിലാകെ സി പി എമ്മിന് നേരെ നടക്കുന്ന ആക്രമങ്ങളുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ ബി ജെ പി ആർ എസ് എസ് ആളുകളെ സഹായിക്കുന്ന നിലപാടാണ് കേരളത്തിലെ പോലീസും കേരളത്തിലെ യു ഡി എഫ് സർക്കാരും ഒക്കെ സ്വീകരിക്കുന്നത്. അതേ മാതൃക തന്നെയാണ് പുത്തഞ്ചറയിലെ ഈ കേസിൻ്റെ കാര്യത്തിലുണ്ടായിരുന്നത്. സി പി എം ആരെങ്കിലും രക്ഷിക്കാൻ വേണ്ടി കുറച്ച് പിള്ളേരെ ചെറുപ്പക്കാരെ പിടിച്ച് പോലീസിന് കൈമാറുന്ന രീതിയിലല്ല, പോലീസ് രാത്രി വന്ന് പിടിച്ച്. എന്തുകൊണ്ടാണ് അതിൽ കൂടുതൽ ദിവസം അവർ ജയിലിൽ കഴിയേണ്ടി വന്നത്? അതിൻ്റെ ബാക്കി പ്രതികളെ കിട്ടാത്തതിൻ്റെ പേരിലായിരുന്നു. അതിൽ മറ്റേ സ്വാഭാവികമായും അതിൽ ഒരു 4 പേര് കൂടി പ്രതികളായിട്ടുള്ള ആളുകളുണ്ട്. ആ 4 പേരെ പോലീസ് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല, ബാക്കി 5 പേരെയാണ് പിടിച്ചിട്ടുണ്ടായിരുന്നത്. ആ 5 പേർക്ക് ജാമ്യം കിട്ടാൻ ഈ 4 പേരെ കിട്ടിയില്ല എന്ന് പറയുന്നത് ഒരു തടസ്സമൊന്നുമല്ല. പക്ഷേ കോടതിയിൽ പോലീസ് അതത് സമയങ്ങളിൽ കൊടുക്കുന്ന റിപ്പോർട്ടുകളിൽ ഒന്ന് ഇവരുടെ പേരിലുള്ള പഴയ കുറേ കേസുകളെ സംബന്ധിച്ച് അവസാനിച്ചു പോയതും തീർന്നു പോയതുമൊക്കെയായ കുറേ കേസുകളുടെ ഒരു ചരിത്രം തന്നെ എഴുതി കോടതിയിൽ സമർപ്പിക്കുക എന്നുള്ള നിലയിലെടുത്തു. കിട്ടാനുള്ള ആളുകളെ കിട്ടിയിട്ടില്ല എന്നുള്ള നിലയിൽ റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കേണ്ടതിന് പകരം അതിങ്ങനെ വൈകിച്ച് വൈകിച്ച് കൊണ്ടുപോകാം. അങ്ങനെ പരമാവധി ഈ പിടിയിലായ ചെറുപ്പക്കാരെ കൂടുതൽ ദിവസം ജയിലിൽ കെടുത്തുന്നതിന് ആവശ്യമായ രീതിയിലേക്ക് പോലീസ് സ്വീകരിച്ച നിലപാടുകളുടെ ഭാഗമായിട്ടാണ്. ജനസമക്ഷം പരിപാടിയിൽ ഇന്ന് മനസ്സ് തുറന്ന് പാർട്ടിയുടെ നിലപാടുകൾ വ്യക്തമാക്കിയത് സി പി എം മാള ഏരിയ കമ്മിറ്റി സെക്രട്ടറി എം രാജേഷാണ്. ഈ പരിപാടിയിൽ പങ്കെടുത്ത് നിലപാടുകൾ വ്യക്തമാക്കിയ രാജേഷിന് നന്ദി.